ഒരുപക്ഷെ കഴിഞ്ഞ 6 മാസത്തിനകം മലയാളികൾ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഈ ഒരു കോമഡി സ്കിറ്റ് കണ്ടിട്ടായിരിക്കും. ശരിക്കും ഈ സ്കിറ്റ് ലൈറ്റിട്ട് നടത്താൻ പാടില്ല, ലൈറ്റിട്ട് ആരും ഇത് ചെയ്യാറില്ല. ഞാൻ പാത്തിരിക്കുകയായിരുന്നു. എന്തിന്? എല്ലാരും ഒന്ന് പോകട്ടെന്ന് കരുതി. എന്താ നാണോ ഉണ്ടോ? ഏയ്, എനിക്ക് നാണമൊന്നുമില്ല. എനിക്കറിയാം. എന്ത്? നിനക്ക് നാണോ മാനോ ഒന്നും ഇല്ലാത്തവളാണെന്ന്. പക്ഷെ വീട് വിട്ടിറങ്ങിയതിന്റെ ചെറിയൊരു പേടിയുണ്ടല്ലേ. ഓ, കൊക്ക എത്ര കൊള്ളം കണ്ടതാ. ഈ കൊക്കിനെ ഞാൻ ഞങ്ങൾക്ക് ഒന്ന് കറി വെച്ച് തിന്നട്ടോ. കറി വെച്ച് തിന്നാതെ കൊള്ളാം. മുള്ളു തൊണ്ടയെ കുരുങ്ങാതെ സൂക്ഷിക്കണം. ഒരു തമാശക്കാരി. എന്തിന് നല്ല മണവാ? എന്താ അടിച്ചിരിക്കുന്നേ? ഒരു സെന്റ്. ഒരു സെന്റിന് ഇത്ര മണമെങ്കിൽ ഒരു ഏക്കറിന് എന്ത് മണമായിരിക്കും. ആട്ടി, നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് എവിടെയാ? നമുക്ക് ഊട്ടി പോയാലോ. ഊട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ? ഊട്ടി എന്ന് പറഞ്ഞാലും ഒരു തണുപ്പില്ല. പിന്നെ കാശി ചെലവാക്കി നമ്മൾ അവിടെ ചെന്നാലേ ഉള്ളൂ തണുപ്പ്. ഇതൊക്കെ ആരോ പറഞ്ഞു പറ്റിച്ചു വെച്ചിരിക്കുന്ന എന്റെ കുസുമത്തെ. സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് ഈ എന്റെ കുസുമം. ആരാന്നറിയാമ്മയല്ല ഈ സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്നത്. പിന്നെ ഒരു പെണ്ണൂടെ ഒറ്റയ്ക്കിരുന്ന സൈക്കത്തില് നിനക്ക്. എടാ, നിന്റെ അച്ഛൻ മരിച്ചിട്ട് 16 കൊല്ലമായി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അതെ മനസ്സിലാക്കാത്തത്. ഒരു മണിക്ക് മുമ്പ് നീ വീട്ടിനകത്ത് കയറിയിട്ടുണ്ടോ? രാത്രി 1 മണിക്ക് മുമ്പ് നീ വീട്ടിനകത്ത് കയറിയിട്ടുണ്ടോ? എന്റെ മോൾ എവിടെ? എന്റെ മരുമോൾ എവിടെ? പേടിപ്പിച്ചു കളഞ്ഞല്ലേ. അയ്യോ, അമ്മയായിരുന്നു. അല്ല, അമ്മയുടെ നായരായിരുന്നു. നീ എന്ത് കരുതി? ഞാൻ വിചാരിച്ചു വല്ല റെയ്ഡുമായിരിക്കുമെന്ന്. മോളെ, ഇതെന്താന്നറിയാമോ? ഈ വീടിന്റെ താക്കോല അങ്ങോട്ട് പിടിക്കും. ഇതിന് അവകാശം നീയാ. നീ നോക്ക് വീടിന്റെ താക്കോല്. ഞാൻ എത്ര ഭാഗ്യവതിയാ, വന്ന് കയറിയപ്പോൾ തന്നെ വീടിന്റെ താപ്പക്കൂലി അമ്മേനെ ഏൽപ്പിച്ചില്ലേ. ആ, നീ ഭാഗ്യവതിയാണ് മോളെ, ഭാഗ്യവതിയാണ്. ഇനി മാസാ മാസമുള്ള വീടിന്റെ വാടക മോളെ തന്നെ അങ്ങ് അടച്ചാ മതി. വന്ന് കയറിയ പെണ്ണിനെ പേടിപ്പിച്ച് നാളെ രാവിലെ നിങ്ങൾ പറഞ്ഞയക്കോനെ. എന്താ അവളെ പേടിപ്പിക്കാൻ? കാട്ടാനെ എങ്ങനെയാണ്? നിങ്ങൾ എന്തോ കാട്ടാനെ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ. ഞാൻ വേറൊരു കാര്യം പറയാം. ആദ്യമായിട്ട് വന്ന കൊച്ച അതിനെ വിഷമിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ വിറകിന്റെ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയിട്ട് കൊച്ചിനൊരു ഗ്യാസ് കണക്ഷൻ. ആദ്യമായിട്ട് വന്ന കൊച്ച അതിനെ വിഷമിപ്പിക്കരുത്. അതുകൊണ്ടേ വിറകിന്റെ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയിട്ട് കൊച്ചിനൊരു ഗ്യാസ് കണക്ഷൻ നീ എടുത്ത് പറയാം. എടാ, കൊഞ്ഞി ഇറക്കാൻ വല്ലതും പറയുമ്പോ നീ എന്റെ മുഖത്തോട്ട് നോക്കണം. നീ അങ്ങോട്ട് അവിടെ നോക്കുന്ന ചെറുക്കൻ എന്തെന്നറിയാൻ പോയല്ലോ. ഇത് ഇങ്ങനെയുണ്ട് പിള്ളേർ. പിന്നെ കൊഞ്ഞ് തള്ള, ഒരു 10-28 വർഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ അല്ലേ ഇവിടെ നോക്കുന്നത്. നീ ഇങ്ങനെ വല്ല ഗതിയും പിടിച്ചിട്ടുണ്ടോ? നിനക്ക് എന്റെ അടുത്ത് ശേഷം എനിക്ക് വല്ല ഗതിയും പിടിച്ചിട്ടുണ്ടോ? യവനോ യവനുണ്ട് കിടന്ന് നോക്ക് 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 നോക്കെന്ന് പറഞ്ഞ് നടക്കുന്ന എന്തിനമ്മ? ഇടാ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു സമാധാനം താകളവി. ഞാൻ എന്തോന്ന് പറയട്ടെ, ദൈവമേ ഇങ്ങനെയുണ്ടോ പിള്ളേർ? പിന്നെ
പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, നാളെ ഒന്ന് രണ്ട് പേരിവിടെ വരും, അവർക്ക് നാരങ്ങകളിലൊക്കെ ഇട്ട് കൊടുക്കണം, അവർക്ക് നാരങ്ങകളിലെ ഇട്ട് കൊടുക്കണമെന്ന്. പതിനാറ് മുറിയുണ്ട് ഈ കട്ടിലടിയിലെ നിന്റെ സ്ഥലം കണ്ടോളൂ നിങ്ങൾക്കല്ലേ. ഈ മുറുക്കാനും കൂടെ കൊണ്ടുപോയിക്കോ. അതിന്റെ പേരും പറഞ്ഞ് നീ ഇങ്ങോട്ട് വരണ്ടല്ലോ. മുറുക്കണമെങ്കിൽ അവിടെ ഇരുന്ന് മുറുക്കി കൂടെ. എനിക്ക് ചൂടുവെള്ളം വേണ്ടമ്മ. വേണ്ട, ചൂടുവെള്ളം വേണോ? വേണ്ട, ചൂടുവെള്ളം വേണ്ട. ടാറ്റ കൂടമ്മക്ക് ശരി. ഇപ്പൊ വരാ. അമ്മ എങ്ങനാ, രണ്ടു ദിവസം കഴിയുമ്പോ അങ്ങ് മാറിക്കോളും. ഇല്ലെങ്കിൽ ചക്കര വീണ് മാറ്റിയെടുക്കാൻ. ചക്കര മാറ്റിയെടുത്ത വാറ്റിച്ചാരം ഉണ്ടാക്കി എക്സൈസാരം പിടിച്ചിട്ട് പോത്തില്ലയോ? അതല്ല, അമ്മയുടെ സ്വഭാവം മാറ്റുന്ന കാര്യമാ പറഞ്ഞത്. എന്തു പറ്റി? അമ്മയെ കണ്ടപ്പോ അങ്ങ് പേടിച്ചു പോയോ? ഓ, ഞാനങ്ങ് ഇടിയേറ്റതുപോലെ ആയിപ്പോയി. ഇനി ഇടിയേറ്റതെങ്കിലാണോ? ഞാൻ ജാടി കയറി തേങ്ങയിടണ്ട. ആ, അതൊക്കെ പോട്ടെ ചേട്ടാ, കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഏതായാലും ഇനി ഒരാഴ്ച കഴിഞ്ഞ് ജോലിക്ക് പോയാൽ മതി. അയ്യാ, കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മണിയറ കയറിയിരിക്കുന്ന ഭർത്താക്കന്മാരല്ല ഞങ്ങള്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിക്കൊക്കെ പോടും. മോളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? ഇല്ല. സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അപ്പൊ സമ്പത്ത് കാലത്ത് റബ്ബറിന്റെ നട്ടാലോ? ആപത്ത് കാലത്ത് വലിച്ചോണ്ടിരിക്ക. അതൊക്കെ പോട്ടെ ചേട്ടാ, എന്റെ നെപ്ലീസ് കൊള്ളാമോ? എന്തോന്ന്? നെപ്ലീസ്? ഡിഗ്രിക്കാരിയാണെന്നാണ് ഞാൻ ഇവിടെ എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നെപ്ലസ് കുപ്ലസ് നെപ്ലസ് കുപ്ലസ് ആരെങ്കിലും കേട്ടാൽ എനിക്കല്ലേ എൻ്റെ നാണക്കേട്. പറയുമ്പോൾ അക്ഷരസ്പുടത വേണം. എങ്ങനെ? നിക്കോളാസ്. നിക്കോളാസും കൊക്കക്കോളയും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ്. എൻ്റെ കുസുമ ഞാനും നെലിവശം കൊടുത്തു കൊല്ലും. ആരാ നീ? ക്ലാസ് എടുക്കാൻ വന്നോ? ക്ലാസ് എടുക്കാൻ വന്നേതോ? പ്രസന്റ് സാർ, ഏത് കോളേജിൽ അധ്യാപകൻ? ഏത് കോളേജ്? കോളേജല്ല പിന്നെ, ഞാൻ പാചകക്കാരനല്ലേ. ആ, എന്റെ ക്ലാസ് വിട്ട് പെണ്ണ് എടുക്കാൻ വന്നാന്ന്. എടാ, ഈ പാല് കൊണ്ടുവന്ന ക്ലാസ് എടുക്കാൻ വന്നത്? എടാ, നിനക്കൊരു മര്യാദ ഇല്ലടാ. ഈ സമയത്താണ് ഇങ്ങോട്ട് കയറി വരുന്നത്? അല്ല, എണ്ണം കൊടുക്കണം അവിടെ. ക്ലാസിന്റെ വില അങ്ങ് തരാം. 14 രൂപ. 14 രൂപ എന്നാ വിട്ടോ. ഓ, ഈ സമയത്തായോണ്ട് ഈ ചത്ത് കഴിഞ്ഞാൽ നിനക്ക് റീത്തിന് പോലും വെക്കാൻ തരാത്തവൻ എനിക്കറിയാലോ. എന്നാ വിട്ടോ. മോളു കുസുമം, ഇനി ആരെയും പേടിക്കാൻ, നമ്മുടെ രണ്ട് മാത്രം. ദേ, അയാള് പോയില്ല. ദേ, അയാള്. ഇനി എന്തുവാടാ നിനക്ക് ഇവിടെ? എന്റെ ഒരു ചരിവ് ഇവിടെ. ഇതാണോടാ നിന്റെ ചരിവം? എന്റെ പൊന്നു കുഞ്ഞ്, ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ നിക്കരുത്. പിന്നെ ഇങ്ങനെ നിക്കണം. പറഞ്ഞ കേട്ടോ, നാട്ടുകാരെ കൊണ്ടുവരുമെന്ന് പറയിപ്പിക്കാനായിട്ട്. എനിക്ക് വയ്യ, സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ്. എന്റെ കുസുമം. ഈ ചെറുക്കൻ എന്തെന്നാ പരിസരത്ത് കടന്ന് കറങ്ങുന്ന പൊണ്ണു തള്ള? നിങ്ങൾ എന്ന് 9 മണിക്ക് ഉറങ്ങുന്ന തള്ളയല്ലായിരുന്നോ? ഇന്ന് രാത്രി നിങ്ങൾ കണ്ണടയത്തില്ല അമ്മച്ചി, കണ്ണടയത്തില്ലയോ? അല്ലടാ, പിന്നെ നിനക്ക് ചൂടുവെള്ളം വല്ലതും വേണോ? എന്റെ ദൈവമേ, ഈ വീട്ടിൽ ഇതിനും വേണ്ടി ചൂടുവെള്ളം എവിടെ ഇരിക്കുന്നു? ആരാ അമ്പച്ചി ഇത്രയും ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഞാനിവിടെ കട്ട പനി പിടിച്ച് കിടന്നപ്പോ ഉള്ള ചൂടുവെള്ളം നിങ്ങൾ തന്നോ? പുറപ്പും മൂടി നിങ്ങൾ പോയില്ലേ നിങ്ങൾ അമ്മയുടെ വീട്ടില്? ചൂടുവെള്ളത്തിൽ മുക്കാലാട്ട് തന്നെ തയ്യാറെടുത്തിരിക്കുകയാണോ അമ്മ?
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഒരമ്മേൻ്റെ അടുത്ത് ചോദിക്കാവൂന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ നിവർത്തികേട് കൊണ്ട് ചോദിച്ചു പോവുക. നിങ്ങളുടെ ആദ്യ രാത്രി ഞാൻ വന്ന് ശല്യപ്പെടുത്തിയായിരുന്നോരാ? പെണ്ണുമ്പളെണ്ടല്ലോ ചൈതനം പോലും മര്യാദയ്ക്ക് കൊണ്ടിട്ടില്ല, പിന്നെ എനിക്ക് കൈവശം ചുമന്നുകൊണ്ട് വരുന്നത്. ഞാൻ അത് പറഞ്ഞുണ്ടാക്കും. ഞാനൊന്നും പറഞ്ഞു, എനിക്കൊന്നും പറയാനുമില്ല. പിന്നെ നിനക്ക് ചൂടുവെള്ളം മുക്കും, ഞാൻ പറഞ്ഞോട്ടല്ലോ ചൂടുവെള്ളം. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. എടി പെണ്ണെ, നമ്മൾ പലതും സംസാരിക്കും അമ്മയും മോനും ഒക്കെ ആകുമ്പോ. നിനക്ക് ചൂടുവെള്ളം വല്ലതും വേണോ? വേണ്ട. വേണ്ട അമ്മേ. ഒരു ഗ്ലാസ് ഹോർലിക്സ് എടുക്കട്ടെ? എന്നാൽ ഒരു ഗ്ലാസ് ഹോർലിക്സ്? ഹോർലിക്സ് എനിക്ക് തൃപ്തിയായോ? എടി സമാധാനമായോ? ഒന്ന് ഓടി നിൽക്കേ. ഹോർലിക്സ് കൂച്ചു കൂച്ചു എനിക്ക് സമാധാനമായോ? എനിക്കറിയാം ഈ കുറിച്ചതല്ല പറഞ്ഞു വന്നാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. 10-28 വയസ്സായി, ഇന്ന് വരെ സുധാകരിക്കായിട്ടുള്ള പച്ചവളം പോലും കുടിച്ചിട്ടല്ലേ? അതില്ല. ഞാൻ പോനാക്കള. നീ വീട്ടിൽ വെള്ളം ചൂടാക്കാൻ നിൽക്കുന്നു. അങ്ങ് പെരുത്തു പോയി. അങ്ങ് ഞാനങ്ങ് തരിച്ചു പോയി. പറഞ്ഞുകൂടാ, കഥ കടച്ചില്ലെന്നും ഞാൻ കണ്ടില്ല. നീ കാണൂല്ല, ഇനി ഒന്നും പേടിക്കാനില്ല. അമ്മയെ പറഞ്ഞു വിട്ടു, നാരങ്ങ എടുത്തു കൊടുത്തു, പാചകക്കാരനെ പറഞ്ഞു വിട്ടു, കഥ കടച്ചു, ജനലടച്ചു, എല്ലാം അടച്ചു. ഇനി നിങ്ങൾ വായും കൂടെ നടക്കി. സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. ചവിട്ടി പൊട്ടിക്കില്ലേ? ദാ വരുന്നത്, ദാ വരുന്നത്. മാമന്റെ കൂടെ കിടക്കായിരുന്ന മാമ എന്തൊക്കെ മേടിച്ചു തരാന്നറിയാവോ? വീഗാലാൻഡി കൊണ്ടുപോകാം, മഞ്ചുമുട്ടായി മേടിച്ചു തരാം, പുതിയ പാന്റ് ഉടുപ്പ് ഇതൊക്കെ മേടിച്ചു തരാം. ാണ് സത്യം, മാമ ഇതെല്ലാം മേടിച്ചു തരാം. അഞ്ചു മുട്ടായി മേടിച്ച് തരാം, ഐസ്ക്രീം മേടിച്ച് തരാം. എടാ പൊന്നു കുരുവ, മേടിച്ച് തരാടാ. 5 ദിവസം കൂടെ മുക്കിയിടാം. ദൈവമേ രക്ഷപ്പെട്ടെ. എന്നാണോ മാമിയെ കണ്ടത്? എന്നാണോ മാമിയെ കണ്ടത്? കൊച്ചുമായി വലിയവർത്താൻ പറയുവോ? കുറെ കരകർ കറങ്ങി നടക്കുവോ? ഓടാ അങ്ങോട്ട്, ഇവിടെ വാടാ. നിന്റെ ചന്തയിലെ തൊലിയും കൂടെ കൊണ്ടുപോകും. ഓടാ. എല്ലാവരും കൂടെ അറിഞ്ഞു വെച്ചോണ്ട് ചെയ്യുന്ന പണി എന്റെ ഫാമിലി. ഞാനിവിടെ ഒരു കന്യകനായിട്ടിങ്ങനെ കല്യാണം കഴിയൊരു കന്യകനായിട്ട് ഇങ്ങനെ നിൽക്കണം, അതാണ് എല്ലാവരുടെ പ്ലാൻ. അല്ലെങ്കിൽ ഇവിടെ എത്ര മുറിയുണ്ട് നാരങ്ങ കൊണ്ടുവന്ന്. ഇവിടെ ചെറുക്കനെ പറഞ്ഞു വിട്ടിരിക്കുന്നു എൻ്റെ അളിയെ. നാളെ നേരം വിളിക്കട്ടെ അവനെ, ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും. നമുക്ക് വാടക വീട്ടിൽ പോകാൻ കൊച്ച, എൻ്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞു കേട്ടല്ലോ. കൊളമായോ? സ്വപ്നം കണ്ടത് മിച്ചമാവൂ. തേങ്ങല്ലേ മോളെ, തേങ്ങല്ലേ. എങ്ങനെ തേങ്ങാതിരിക്കും? എങ്ങനെ വേണമെങ്കിലും തേങ്ങ എടുത്തു വെച്ച് തിരിക്കാം. കരയാൻ വേണ്ടി പറഞ്ഞല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എന്റെ കുസുമം. രണ്ടിലൊന്ന് മതി ഇനി സുധാകരന്. ചേട്ടാ പാല് കൊണ്ടുപോടി, നീ കുടി.
യോഗമില്ലാത്ത പെണ്ണ് പോ കുടിയടി പോ. അമ്മാവനായിരുന്നോ? അല്ല, ഞാനൊരു ചക്ക കുത്തിയിടാൻ നോക്കിയത്. അല്ല, മാങ്ങ മാങ്ങ അല്ല. അമ്മാവൻ യാത്ര പറയാൻ വന്നതാ. ഈ യാത്ര പറയാൻ വന്നതാണ്? ഞാൻ ദൈവത്തെ കാണുന്നതാ, യാത്ര പറയാനായിട്ട് വന്നത് കേട്ടോ. അമ്മാവൻ യാത്ര പറയാൻ വന്നാ ബുദ്ധിമുട്ടിച്ചാന്ന് കരുതരുത്. എന്താ എന്ത് ചൂട്? എ സി ഒന്നും ഇല്ലല്ലോ. എ സി ഇല്ല അമ്മാവ. എ സി ഇല്ലാതെ എങ്ങനെ കിടക്കണം നീ? അമ്മാവന് പറ്റൂലേ? അയ്യോ, അമ്മാവന് ചിന്തിക്കാൻ പോലും പറ്റില്ല. എ സി ഇല്ലാതെ, അയ്യോ, എ സി ഇല്ലാതെ അമ്മാവന് ഒരു നിമിഷം പോലും പറ്റൂല. ഞാൻ ദൈവത്തെ പോലെ കാണുന്നു. ഏറ്റവും കൂടെ ആരാധിക്കുന്ന എന്റെ അമ്മാവനെ. നീ നാളെ തറവാട്ടിലേക്ക് വരണം. ഇവിടെ തറവാട്ടിലേക്ക് വരണം. വരാം വരാം മോളെ. ഇവനോ തറവാട്ടിലേക്ക് വരാറില്ല. നീ ഇവനെയും കൂട്ടി തറവാട്ടിലേക്ക് വരണം കേട്ടോ. തറവാട്ടിലേക്ക് പോണേ നമുക്ക്. അല്ല, ഞാൻ കഥക അമ്മാവൻ അടയ്ക്കും, ഞാൻ അടയ്ക്കണം ചോദിച്ചു. ഇതുപോലെ കല്യാണം കഴിഞ്ഞ മണ്ഡപത്തിൽ നിന്നിറങ്ങിയപ്പോ ആദ്യം വണ്ടിക്കൂലി കൊടുത്തത് ഈ പട്ടിക്ക്. അവൻ രാത്രി യാത്ര ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന, അയ്യോ, ചവിട്ടി കൊല്ലണ്ടേ അവനെ. ഇനി ചെന്ന് കയറാം അവന്റെ തറവാട്ടി. എവിടെ തറവാട്? മറ്റേ തറവാട് നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലേ. രണ്ട് മരക്കമ്പും നാല് കീറ് ഓലയും ചാരി വെക്കുന്നതാ തറവാട്. ഈ കട്ടിക്ക് പറഞ്ഞിട്ട് പോയ തറവാട് എന്തുവരെയാണ് വേണ്ടത്? ഇല്ലാതെ ഉറങ്ങൂല. പോയടാ പട്ടി. കോഴിയെ കെട്ടി തൂക്കിട്ടിട്ട് കാറ്റുകൊള്ളുന്നവരാ അവനിപ്പ. എ സി സുധാകരനെ കറ അടച്ചിട്ടുണ്ടെങ്കിൽ ഇനി ദൈവം തമ്പുരാൻ വന്ന് മുട്ടിയാലും തുറക്കൂല. ഇത് സത്യം, സത്യം, സത്യം. ആരുമില്ല നമ്മളെ ശല്യപ്പെടുത്ത്. ആര് വന്ന് കഥകി മുട്ടിയാലും ഞാൻ തുറക്കത്തുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എൻ്റെ കുസുമം.